നമസ്കാരം. മുമ്പിലെത്തുന്നവരെ നിമിഷ നേരങ്ങൾ കൊണ്ട് മനോഹര ചിത്രങ്ങളാക്കി മാറ്റുകയാണ് രതീഷ് എന്ന കലാകാരൻ. ചിത്രരചനയിലെ കാരിക്കേച്ചർ സ്പെഷ്യലിസ്റ്റാണ് രതീഷ്. എറണാകുളം സ്വദേശിയാണ്. പ്രസിഡന്റിനും സിനിമാ താരങ്ങൾക്കുമൊക്കെ ചിത്രങ്ങൾ വരച്ച് സമ്മാനിച്ച് അഭിനന്ദനങ്ങൾ നേടിയിട്ടുള്ള ആളുകൂടിയാണ് രതീഷ്. കേരളീയത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരം കനകക്കുന്നിലെത്തുന്നവർക്ക് രതീഷിന്റെ ചിത്രരചനയിലുള്ള വൈദഗ്ധ്യം നേരിട്ട് അനുഭവിക്കാനുള്ള സാഹചര്യവും ലഭിക്കും. കേരളീയത്തിൻ്റെ വേദികളിലൊന്നായ കനകക്കുന്നിൽ എത്തിയപ്പോഴാണ് ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നത് കണ്ടത്. എന്താണെന്നറിയാൻ നോക്കുമ്പോഴാണ് മുമ്പിൽ നിശ്ചലനായി ഇരിക്കുന്ന ആളെ നിമിഷ നേരങ്ങൾ കൊണ്ട് മനോഹര കാരിക്കേച്ചർ ചിത്രങ്ങളായി വരയ്ക്കുന്ന രതീഷിനെ കാണുന്നത്. എറണാകുളം സ്വദേശിയായ രതീഷ് കാരിക്കേച്ചർ പ്രൊഫഷണൽ ചിത്രരചന ആർട്ടിസ്റ്റാണ്. 25 വർഷത്തിൽ കൂടുതലായി കാർട്ടൂൺ ചിത്രങ്ങളാണ് കൂടുതലായി വരയ്ക്കാറുള്ളത്. കുട്ടികളുടെ മാഗസീനുകൾക്കും മറ്റ് കവർ പേജുകൾക്കുമൊക്കെ കാർട്ടൂൺ ചിത്രങ്ങൾ വരച്ചു നൽകുന്നതാണ് രതീഷിന്റെ പ്രധാന ജോലി. ഇപ്പോൾ ഡിജിറ്റലായാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. വരച്ച ചിത്രങ്ങൾ അവർക്ക് തന്നെ മെയിൽ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സ്വന്തം ചിത്രങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് കാർട്ടൂണുകളായി കാണുമ്പോഴുള്ള സന്തോഷവും അവിടെ എത്തുന്നവർ പങ്കുവയ്ക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒട്ടുമിക്ക കാർട്ടൂൺ ചിത്രങ്ങളും രതീഷിന്റെ സംഭാവനയാണ്. ഇന്ത്യൻ പ്രസിഡന്റ് പ്രണവ് മുഖർജിയുടെ ചിത്രം വരച്ച് സമ്മാനിക്കാനുള്ള ഭാഗ്യവും രതീഷിന് ലഭിച്ചിട്ടുണ്ട്. പ്രശസ്ത സിനിമാ താരങ്ങളുടെയും പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഒക്കെ ചിത്രങ്ങൾ രതീഷ് വരച്ചിട്ടുണ്ട്. പുതുതലമുറയിലെ വെഡ്ഡിംഗ് കപ്പിളുകൾക്ക് കാർട്ടൂൺ ചിത്രങ്ങൾ ഏറെ പ്രിയപ്പെട്ടതാണ്. മുമ്പിലെത്തുന്നവരുടെ ചിത്രങ്ങൾ വരച്ചു നൽകുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷമാണ് തനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലമെന്നും രതീഷ് പങ്കുവെക്കുന്നു. പേര് രതീഷ് രവി. ഞാൻ എറണാകുളത്താണ്. അതെ അതെ. കാരിക്കേച്ചർ, ഇതിന് നമ്മളാളുകളെ കാർട്ടൂണാക്കി വരയ്ക്കുന്നതിന് കാരിക്കേച്ചർ എന്ന് പറയാം. അതിൻ്റെ ലൈവ് വരെയാണ് ഇവിടെ നടക്കുന്നത്. തത്സമയം ഒരാൾ വരയ്ക്കുന്ന 5 മിനിറ്റ് ആവറേജ് സമയമെടുക്കും. ഞാൻ ഫൈൻ ആർട്സ് പഠിച്ചതാണ്, ചിത്രകലയായിരുന്നു. പക്ഷെ കാർട്ടൂൺ നമ്മൾ അല്ലാതെ തന്നെ പ്രാക്ടീസ് ചെയ്തെടുത്ത. പൊതുവേ പ്രോഗ്രാമുകളിലാണത്. ഇതിപ്പോ നമ്മളെ, ഞാൻ കേരള കാർട്ടൂൺ അക്കാഡമി മെമ്പറാണ്. ഇവിടെ ലളിത അക്കാഡമി നമ്മളെ വിളിച്ചിരിക്കുകയാണ് ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈവ് കാരിക്കേച്ചർ ചെയ്യാനായിട്ട്. പ്രൊഫഷണലായി ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഇവന്റുകളിലൊക്കെ ചെയ്യാം. അത് ഓരോ ആളുകൾക്കും അവരുടേതായ ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ ഒന്ന് എക്സാജറേറ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. എല്ലാം ഉണ്ട്. എല്ലാ എവിടെ നമ്മുടെ ബോഡി പാർട്ട് വരെ ഒരു വ്യക്തികളുടെ മാനറിസം അതിൻ്റെ അകത്തുണ്ട്. ആ ഒരുപാട് പല വേദികളിലായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പൊളിറ്റീഷ്യന്മാരെ ചെയ്തിട്ടുണ്ട്. പറയാനായിട്ട് മന്ത്രിമാരെ ചെയ്തിട്ടുണ്ട്. പല ഡിഫറെന്റ് ഒരുപാട് ആൾക്കാർ സിനിമാ നടന്മാരെ ചെയ്തിട്ടുണ്ട്. സിനിമാ നടന്മാരുടെ എന്താ പറയാ, നമ്മുടെ പൃഥ്വിരാജ് ഇത് ചെയ്തിട്ടുണ്ട്. അവരൊരു അവാർഡിനേറ്റും ചെയ്ത, അങ്ങനെ ഒരുപാട് നടന്മാരും നടിമാരെയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഡയറക്ടറിന് കൊടുത്ത് അഭിപ്രായം കൊള്ളാം എന്നേ ഉള്ളൂ. ചിരിച്ചോട്ടാ. അങ്ങനെ സമയത്തില് ചെറിയ ഡിഫറൻസ്. ഇപ്പൊ ഹെയറൊക്കെ കൂടുതലുള്ള സ്ത്രീകളെ വരയ്ക്കുമ്പോ ഇച്ചിരി സമയം ഹെയറിൽ എടുക്കും. അതല്ലാതെ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോഴോ? ആ അങ്ങനെയൊക്കെ എണ്ണിയാൽ തീരില്ല. അത്രയും ഉണ്ടാവും. എന്തായാലും ഒരു 10-3000 ഉണ്ടാവും. കാരണം ഒരു 10-20 വർഷത്തിന് മേലെ ലൈവ് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് കണക്ക് പേപ്പറിൽ ചെയ്യാം. പേപ്പറിലായിരുന്നു കൂടുതലും ചെയ്തോണ്ടിരുന്നു. ഇപ്പൊ രണ്ടുമുണ്ട്. ഡിജിറ്റൽ ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ ഒരു എന്താ പറയാ,
15 വർഷത്തിന് മേലായിട്ടുണ്ട്. അത് ഈ ഡിവൈസിലല്ല, വേറെ ഡിവൈസിലാണ്, വലിയ മോണിറ്ററിലൊക്കെ വരയ്ക്കും. ഐപാഡിൽ വരയ്ക്കാൻ തുടങ്ങിയിട്ടൊരു 4-5 വർഷമായിട്ടുള്ളൂ. വരച്ച് കൊടുക്കുമ്പോ അവരുടെ ഒരു റിയാക്ഷൻ വലിയൊരു റിവാർഡ് പോലെയാണ്. അതെ 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 അതെ.